രണ്ടാം ഭരണത്തിൽ തെറ്റായ ചില പ്രവണതകൾ മുളപൊട്ടിത്തുടങ്ങിയെന്നും ഞാനല്ല പാർട്ടി എന്ന വിചാരം വേണം എന്നുമായിരുന്നു എം വി ഗോവിന്ദൻ്റെ ഇന്നലത്തെ പരാമർശം. സഖാക്കളെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി. ആ വാക്കുകൾ ഒന്ന് കേട്ട ശേഷം അതിഥികളിലേക്ക്. കമ്മ്യൂണിസ്റ്റുകാർക്ക് നല്ലൊരു ധാരണ വേണം, അത് ഓരോരുത്തരും വിചാരിക്കുക ഞാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞാനില്ലാതെ പിന്നെ എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ നമ്മൾ ഓരോരുത്തരും വിചാരിക്കുക. ഞാനും നിങ്ങളും ഒക്കെയാണ് കമ്മ്യൂണിസ്റ്റ്, പക്ഷെ എന്നെയും നിങ്ങളെയും രൂപപ്പെടുത്തിയ ഒരു നാടും പാർട്ടിയും ഉണ്ട് എന്ന നല്ല ധാരണ വേണം. അതതിൻ്റെ ഭൂതകാല ഉൽപ്പന്നമാണ് നമ്മളെല്ലാം. ഈ ഭൂതകാലത്തെ സ്മരിക്കാതെ എത്രയോ സഖാക്കൾ സ്വന്തം ജീവിതം സമർപ്പിച്ചിട്ടുണ്ട്, രക്തസാക്ഷികളായിട്ടുണ്ട്, ജീവശവങ്ങളായിട്ട് ജീവിക്കേണ്ടി വരുന്നുണ്ട് ഇപ്പോഴും. ഞാനല്ല പാർട്ടി എന്ന് എല്ലാവർക്കും ബോധ്യം വേണം. ഇപ്പോഴും രണ്ടാം തവണ കൂടി ഭരണത്തിലേക്ക് വന്നപ്പോൾ, ഭരണത്തിൽ നമ്മൾ വീണ്ടും ഒത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ചില പ്രവണതകളെല്ലാം അവിടെ ഇവിടെയായിട്ട് മുളപൊട്ടുന്നുണ്ട്. നല്ലപോലെ ശ്രദ്ധിക്കേണ്ടിയാണ്. തെറ്റുതിരുത്തൽ പ്രക്രിയയിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. തെറ്റായ ഒരു പ്രവണതക്കും വിധേയമാവില്ല. ശരിയായ ദിശയിലേക്കാണ് ഈ പാർട്ടി മുന്നോട്ടേക്ക് പോകുന്നത് എന്നതിനുള്ളൊരു ഉറപ്പുണ്ടാവണം. ജനങ്ങൾക്ക് അംഗീകരിക്കാനാവാത്ത ഒരു പ്രവണതയുടെയും ഭാഗമാവില്ല എന്ന പ്രതിജ്ഞയിലൂടെയാണ് ഈ പാർട്ടി ശരിയായ ദിശാബോധത്തിലേക്ക് നീങ്ങുക. പാർട്ടി അണികൾ, പാർട്ടി പ്രവർത്തകർ, സഖാക്കൾക്ക് വ്യതിയാനം നിലപാടുകളിൽ പ്രത്യയശാസ്ത്രത്തിൽ വരുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം ജാഗ്രത പെടുത്തേണ്ടി വരുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് എന്നാണ് പരിശോധിക്കുന്നത്. ഇടതു സഹയാത്രൻ റെജി ലൂക്കോസും മാധ്യമപ്രവർത്തകൻ എൻ ശ്രീകുമാറും നമ്മോടൊപ്പം തത്സമയം ചേരുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ചോദിക്കാനുള്ളത്, ഏത് സാഹചര്യത്തിലാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പാർട്ടി പ്രവർത്തകരോട്, സഖാക്കളോട് ഇങ്ങനെ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകേണ്ടി വരുന്നത്? ചില പ്രവണതകൾ തെറ്റായ രീതിയിൽ മുള പൊട്ടുന്നു എന്ന് ഓർമ്മിപ്പിക്കപ്പെടേണ്ടി വരുന്ന സാഹചര്യം എന്താണെന്നാണ് താങ്കൾ മനസ്സിലാക്കിയത്, ശ്രീ റെജി ലൂക്കോസ്? പ്രതീക്ഷ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഗോവിന്ദൻ മാഷെ പോലെ താത്വികമായ രീതിയിൽ പിന്നെ പാർട്ടി പ്രവർത്തനങ്ങളെയും മറ്റു കാര്യങ്ങളെയും അവലോകനം ചെയ്യുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന പിന്നെ പാരമ്പര്യമുള്ളൊരു പാർട്ടി പിന്നെ നേതാവ് എന്നുള്ള നിലയ്ക്കും പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്കും കാലങ്ങളായി പാർട്ടിയിൽ പിന്നെ അതിൻ്റെ നേതൃത്വങ്ങൾ നൽകുന്ന രീതിയിലുള്ള ശാസ്ത്രങ്ങളും തിരുത്തലുകളും ഉപദേശങ്ങളുമാണ് ഗോവിന്ദൻ മാഷ് നൽകിയിരിക്കുന്നത്. വളരെ കൃത്യമാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ. എവിടെയെങ്കിലും അങ്ങനെ ഒരു പ്രവണതകൾ ഉണ്ടെങ്കിൽ അത് മാറ്റണം. താനാണ് പാർട്ടി എന്നുള്ള നിലപാട് ആർക്കും പാടില്ല. പാർട്ടിയും ജനങ്ങളും നൽകുന്ന അംഗീകാരമാണ് ഒരു പാർട്ടി പ്രവർത്തകൻ. അത് തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്ത് വേറൊരു വാചകമുണ്ട്, ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഒരു പാർട്ടി പ്രവർത്തകൻ ശരിയായ രീതിയിൽ പാർട്ടി പ്രവർത്തകനായി മാറത്തുള്ളൂ. എവിടെയെങ്കിലും തെറ്റായ പ്രവണതകൾ ഉണ്ടെങ്കിൽ അത് മാറ്റണം. അത് പറയുന്നതിൽ എന്തിനാണ് ഇത്ര തെറ്റിരിക്കുന്നത്? അങ്ങനെ പറയാനുള്ള ആർജവമുള്ള ഏക രാഷ്ട്രീയ കക്ഷി CPM മാത്രമേ ഉള്ളൂ. ഗോവിന്ദൻ മാഷ് തൻ്റെതായ ശൈലിയിൽ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, താത്വികമായി കൃത്യമായ രീതിയിലുള്ള അവലോകനങ്ങൾ ചെയ്യുകയും ഒരു പാർട്ടി പിന്നെ അധ്യാപകനെ പോലെ സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട പിന്നെ ഗോവിന്ദൻ മാഷ്. പറഞ്ഞതിനകത്ത് യാതൊരു കാലങ്ങളായിരിക്കാം ഈ തെറ്റായ പ്രവണത കണ്ടിട്ടുണ്ടാവുക. അല്ല, അത് സ്വാഭാവികമല്ലേ. 5 ലക്ഷത്തോളം വരുന്ന പിന്നെ പാർട്ടി അംഗങ്ങളും പിന്നെ അതിൽ എത്രയോ മടക്ക് പാർട്ടി അനുഭാവികളും അടങ്ങുന്നതാണ് CPM എന്ന് പറയുന്നത്. അപ്പൊ എവിടെയെങ്കിലുമൊക്കെ ഇന്ന സ്ഥലത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. എവിടെയെങ്കിലും ആർക്കെങ്കിലും ആ പ്രവണതയിൽ നിന്ന് മാറി ചിന്തിക്കുകയോ തെറ്റായ രീതിയിലുള്ള പ്രവണതകൾ ആർക്കെങ്കിലും തോന്നുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ടെന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത്. CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആണ് എവിടെ ഏത് സഖാവിന്റെ ഭാഗത്തു നിന്നും വ്യതിചലിച്ചിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളോ രീതികളോ പെരുമാറ്റങ്ങളോ ഉണ്ടായാൽ അത് തിരുത്തിക്കാനുള്ള ശേഷിയുള്ള ഒരു പാർട്ടിയാണ് CPM. അത് കാലങ്ങളായിട്ട് ഈ പാർട്ടി കൈക്കൊണ്ടിട്ടുണ്ട്. അങ്ങനെ തിരുത്തൽ പ്രക്രിയയ്ക്ക് വിധേയമാകുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ വിധേയമാക്കുന്ന പാർട്ടി പ്രവർത്തകരുള്ള ഒരു പാർട്ടി പ്രതീക്ഷ CPM മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ കോൺഗ്രസ് ഉണ്ടല്ലോ, മറ്റേതെല്ലാം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. ഈ പറയുന്ന പാർട്ടികൾക്ക് തിരുത്താൻ പോയിട്ടുണ്ട്. ആ പാർട്ടി പോലും അവർക്ക് സ്ഥാനം ഉണ്ടാകത്തില്ല. ഒരുപക്ഷെ തിരുത്താൻ പോകുന്നവരെ തിരുത്തുന്ന രീതിയിലേക്ക് അവർ കാര്യങ്ങൾ നയിക്കും. CPM താങ്കൾ വർഷങ്ങളായി പാർട്ടിക്കൊപ്പം സഹയാത്രികനായി തുടരുന്ന ഒരു വ്യക്തിയാണ് എത്രയോ കാലങ്ങളായിട്ട്. താങ്കൾക്ക് എവിടെയാണ് വ്യതിയാനം വന്നിട്ടുള്ളത് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? കാരണം എടുത്തു പറയുന്നുണ്ട് ഈ രണ്ടാം ഭരണത്തിൽ ചില പ്രവണതകൾ തെറ്റായി വന്നുകൊണ്ടിരിക്കുന്നു. അത് കേവലം ഒരു പ്രവർത്തകനെ സംബന്ധിച്ചു മാത്രമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനല്ല പാർട്ടി
എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാകുമ്പോൾ താങ്കൾ ഒരു സഹയാത്രി എന്ന നിലയിൽ ഏത് കോണിലാണ് ഇത്തരത്തിലുള്ള ആശയവ്യതിയാനം ഏതെങ്കിലും തരത്തിൽ രൂപപ്പെടുന്നത് എന്നാണ് അങ്ങ് മനസ്സിലാകുന്നത്? അങ്ങേക്ക് ഏറ്റുപറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇല്ല, അങ്ങനെ ഒരു ഏറ്റുപറച്ചില്ല പ്രതീക്ഷ. ഞാനൊരു പാർട്ടി പ്രവർത്തനം തന്നെയാണ്, പാർട്ടിയുടെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അനുസരണയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തനം എന്നുള്ള നിലയ്ക്കും ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന അനേകം ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകർക്കൊപ്പം ഉള്ളൊരു പിന്നെ പാർട്ടി അനുഭാവി എന്നുള്ള നിലയ്ക്കും പാർട്ടി പ്രവർത്തനം എന്ന നിലയ്ക്കും വളരെ കൃത്യമായിട്ടും ആ ചോദ്യം മറുപടി പറയാൻ പറ്റും. എവിടെയെങ്കിലും ഒരു പ്രവണത തലമുക്കിയതിന്റെ ലക്ഷണങ്ങൾ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ പർട്ടിക്കുലറായി എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ എന്നതിന്റെ പേരിലും അല്ല ഗോവിന്ദൻ ഭാഷ പറഞ്ഞത്. അങ്ങനെ തുടർഭരണം ഉണ്ടായ ഒരു ആലസ്യത്തിൽ ആർക്കെങ്കിലും താനാണ് പാർട്ടി എന്നുള്ള ചിന്ത ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാറ്റണം, അത് മാറിയേ തീരൂ എന്നുള്ള ഒരു തിരുത്തൽ പ്രക്രിയക്കാണ് ഗോവിന്ദൻ ഭാഷ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അത് കാലങ്ങളായിട്ട് ഈ പാർട്ടി നടക്കുന്ന പ്രക്രിയയാണ്, അതിന് പുതുമകളൊന്നുമില്ല. നേതാക്കൾക്കുമൊക്കെയുള്ള ഒരു സന്ദേശം കൂടിയാണോ ഒരു കാലഘട്ടത്തിന്റെ അനിവാര്യമായി അവർ പാർട്ടി സെക്രട്ടറിക്ക് ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നുണ്ടെങ്കിൽ? കാരണം ഞാൻ പറഞ്ഞത് ബംഗാൾ സംബന്ധിച്ച് ബംഗാളിലെ തുടർഭരണം ഉണ്ടാക്കിയിട്ടുള്ള ആ പാർട്ടി എത്രത്തോളം അങ്ങേയറ്റം ദുർബലപ്പെടുത്തി എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അത് സംസ്ഥാന കമ്മിറ്റി ഒരു ഭരണത്തിന്റെ തുടർച്ചയിലേക്ക് വരുമ്പോൾ അത് ജാഗ്രതയോടെ കാണണം എന്ന് കമ്മിറ്റി അത് അംഗീകരിക്കുകയും ആ ഒരു നയത്തിന് ശ്രദ്ധ ക്ഷണിക്കുകയും ഒക്കെ ചെയ്തു. അതൊക്കെ നമ്മുടെ മുന്നിലുള്ളപ്പോൾ ഒരു വ്യതിയാനം നല്ല രീതിയിൽ പ്രകടമാണത് താഴെത്തട്ടിൽ മാത്രമല്ല, ഞാനല്ല പാർട്ടി എന്ന ഓർമ്മപ്പെടുത്തൽ വരുന്നത് നേതാക്കൾക്ക് കൂടിയാണോ ശ്രീ റെജി ലൂക്കോസ്? അല്ല, സ്വാഭാവികമായിട്ടും താഴേക്കടയിലുള്ള നേതാക്കന്മാർ മുതലും അങ്ങ് മേലെത്തട്ടിലുള്ള നേതാക്കന്മാർക്ക് വരെ ഉള്ള ഒരു ആഹ്വാനമാണ്. സി പി എമ്മിന് പ്രത്യേകത എന്ന് പറയുന്നത് നേതാവിനേക്കാൾ ഉപരിയായിട്ട് പാർട്ടി പ്രവർത്തകരാണ്. ആ പാർട്ടി പ്രവർത്തകരിൽ പെടുന്നവരാണ് ഈ നേതാക്കന്മാര്. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഓരോ വ്യക്തിക്കും അത് പിന്നെ ബാധകമാണ്, അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പൊ ബംഗാളിനെ സംബന്ധിച്ചുള്ള പാർട്ടി തിരിച്ചറിവിന്റെ പാതയിലാണെന്നുള്ള വിവരം വളരെ വ്യക്തമായി കഴിഞ്ഞു. മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കൊൽക്കത്തയിൽ നടന്ന ഡിവൈഎഫ്ഐയുടെ ഏതാണ്ട് 50 ലക്ഷത്തോളം വരുന്ന യുവാക്കൾ അണിനിരുന്ന ആ മഹാറാലി നമ്മുടെ മുന്നിലുണ്ട്. കേവലം ദിവസങ്ങൾ കൊണ്ട് മാത്രം ഡിവൈഎഫ്ഐ കേരളത്തിൽ നടത്തിയ മനുഷ്യച്ചങ്ങല ഇന്നും പാർട്ടിയിലേക്ക് പാർട്ടിയോടുള്ള ജനങ്ങളുടെ ആഭിമുഖ്യം എത്രയാണെന്നുള്ള വിവരം വളരെ വലുതാണ്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ കേരളത്തിൽ സി പി എം ഉൾപ്പെടുന്ന മുന്നണി 100 മേൽ സീറ്റിലൂടെ തിരിച്ചു വരുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കേരളത്തിൽ ഒരു പ്രതിപക്ഷം ഇല്ലാതായിരിക്കുന്നു, ജനങ്ങൾക്ക് വിശ്വാസത്തോടെ രാഷ്ട്രീയ പ്രസ്ഥാന പ്രതിപക്ഷത്തില്ല. ആ പിന്നെ വർഗീയതയ്ക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ വർഗീയ കക്ഷികളെ പുണരുകയും അവർക്ക് വേണ്ടിയിട്ട് താരാട്ടു പാടുകയും തമ്മിലടിക്കുകയും ചെയ്യുന്ന കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും സർക്കാരിനെതിരെ പാരമണിക്കുകയും എതിർക്കുകയും ചെയ്യുന്ന കേരള വിരോധികളായ ഒരു കൂട്ടമായി ഒരു സംഘമായി കേരളത്തിലെ പ്രതിപക്ഷം മാറിയപ്പോൾ ജനങ്ങളുടെ വികസനത്തിനും നാടിന്റെ വികസനത്തിനും ജനങ്ങളെ തൊട്ടടുത്ത് അറിഞ്ഞും പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പിന്നെ മുഖ്യ രാഷ്ട്രീയ കക്ഷിയുടെ പ്രവർത്തകരെ സൂചനകൾ നൽകി മുന്നറിയിപ്പ് നൽകി ആക്കുകയും അവരെ ഒരുക്കി നിർത്തേണ്ട ബാധ്യത സംസ്ഥാന സെക്രട്ടറിക്കുണ്ട്. അത് അദ്ദേഹം ശ്രീകുമാർ, അതായത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രമാണോ പറഞ്ഞത്, അതോ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ രണ്ടാം ഭരണത്തിൽ ഉണ്ടായിട്ടുള്ള ജീർണതകൾ, ഫ്യൂഡൽ വലതുപക്ഷ ജീർണത അത് ബാധിച്ചേക്കാം, ചില പ്രവണതകൾ ഉടലെടുക്കുന്നുണ്ട് എന്നൊക്കെ പാർട്ടി സെക്രട്ടറിക്ക് ഓർമ്മിപ്പിക്കപ്പെടേണ്ടി വരുന്ന സാഹചര്യം എന്തുകൊണ്ടായിരിക്കാം ശ്രീ ശ്രീകുമാർ? പ്രജീഷ്, ഈ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു പൊതുയോഗത്തിലാണ് ഈ കാര്യമൊക്കെ പറഞ്ഞത്. അദ്ദേഹം പാർട്ടി സെക്രട്ടറി എന്ന നിലയ്ക്ക് മര്യാദയ്ക്ക് ആക്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ അദ്ദേഹം അത് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് പറയേണ്ടിയിരുന്നത്. പൊതുയോഗത്തിൽ പറയുമ്പം അത് ആരെങ്കിലുമൊക്കെ കേൾക്കും, ഒരു പത്രവാർത്തയാകും. അപ്പൊ ശ്രീ എം ടി വാസുദേവൻ നായർ പറഞ്ഞതൊക്കെ ഞങ്ങൾ ഉൾക്കൊണ്ടു എന്ന് നാളെ പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക. അല്ലാണ്ട് ആ പറഞ്ഞതിൽ യാതൊരു ആത്മാർത്ഥതയില്ല. കാരണം ആരാണ് ഇവിടെ പാർട്ടിക്ക് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. പ്രശ്നം ഉണ്ടാക്കാന്ന് വെച്ചാൽ അത് ഗുരുതരമായ പ്രശ്നമാണോ ലളിതമായ പ്രശ്നമാണോ എന്നുള്ളതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ നടപടികളും അദ്ദേഹത്തിൻ്റെ ചെയ്തികളും എല്ലാം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും എല്ലാം എങ്ങനെയാണോ ഒരു പൊതുസമൂഹത്തെ ബാധിച്ചത് അതാണ് കുറെ കാലമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ധൂർത്തുണ്ട്, പാർട്ടിയുടെ നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കുന്ന പ്രവണതയുണ്ട്, വ്യതിചലിച്ചിട്ടുണ്ട്. അതിനെതിരെ ജി സുധാകരനെ പോലുള്ളവർ പ്രതികരിക്കുന്നുണ്ട്, കെ കെ ശൈലജ ടീച്ചറെ പോലുള്ളവരുടെ ചില ആത്മാംശം നിറഞ്ഞ ചില വാക്കുകൾ. അതായത് ശ്രീ ശ്രീകുമാർ, അതായത് തിരുത്തലോ ജാഗ്രതയോ വേണ്ടത് താഴെത്തട്ടിൽ നിന്നല്ല,
അത് മുകളിൽ തന്നെ ഉണ്ടാകണമെന്ന പരിമിതികൾക്കുള്ളിൽ അത് പറഞ്ഞതിന് ആത്മാർത്ഥത ഉണ്ടോ എം വി ഗോവിന്ദന് എന്നുള്ളത് രണ്ട് വശത്തിൽ രണ്ട് ധ്രുവങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യണം. അതിനേക്കാൾ ഉപരി ജീർണതയുടെയും ഏകാധിപത്യത്തിൻ്റെ കാര്യമുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി നമുക്ക് പൊതുസമൂഹത്തിൽ വിലയിരുത്താം. മറ്റൊന്ന്, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഈ സാധാരണ നമുക്കറിയാം പാർട്ടിയുടെ ഒരു നിലപാടെന്ന് പറയുമ്പോൾ സർക്കാർ പാർട്ടിക്ക് മേൽ വളരാൻ പാടില്ല, ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റായ ദിശ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പാർട്ടി അതിനെ മോണിറ്റർ ചെയ്യും. ആ സംവിധാനമായിരുന്നു നമ്മൾ കണ്ടുവന്നത്. അത് പിണറായി പാർട്ടി സെക്രട്ടറി ആയപ്പോൾ അത് നന്നായി നമ്മൾ കണ്ടതാണ്. പിന്നീട് എവിടെയാണ് താളപ്പിഴ സംഭവിച്ചു പോയത്? ആ നിലയ്ക്കൊക്കെ ഒരു പരിമിതി ഇപ്പോഴും ഗോവിന്ദൻ മാഷിന്റെ വാക്കുകളിൽ, പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണോ അദ്ദേഹം സംസാരിച്ചത് അങ്ങനെയെങ്കിൽ? അല്ല, ഗോവിന്ദൻ മാഷ് സംസാരിച്ചത് ഈ പാവപ്പെട്ട പ്രവർത്തകരോടാണല്ലോ. അവരെ മറുപടിച്ചുകൊണ്ട് അദ്ദേഹം ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല. അത് മാഷ്ടെ മനസ്സിലുള്ള കാര്യമാണ്. പക്ഷേ ഗോവിന്ദൻ മാഷ്ടർ ജാഥ നയിച്ചപ്പോൾ ആ ജാഥയെ നിന്ന് മാറി നിന്നത് LDF കൺവീനറായ കേന്ദ്ര കമ്മിറ്റി അംഗമല്ലേ EP ജയരാജൻ? മുഖ്യമന്ത്രി ഈ നാട്ടിലെ എല്ലാ പ്രതിപക്ഷ കക്ഷികളും അതുപോലെ തന്നെ പൊതുസമൂഹവും ഒക്കെ മുഖ്യമന്ത്രിയുടെ പ്രവർത്തന രീതിയെക്കുറിച്ച് വിമർശിച്ചപ്പോഴും ഗോവിന്ദൻ മാഷ് അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ പാർട്ടി സെക്രട്ടറിയാണ് ഇവിടെ ഒന്നാം പ്രതി. അദ്ദേഹം പലതും പ്രോത്സാഹിപ്പിച്ചു, പലതിനും തിരുത്തേണ്ടത് പരസ്യമായി തിരുത്തേണ്ടത് അദ്ദേഹം തിരുത്താതെ അദ്ദേഹം അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ആ പാർട്ടി സെക്രട്ടറി എന്ന നിലയ്ക്കുള്ള ഗതികേടാണോ അതോ പാർട്ടി അച്ചടക്കം പാലിക്കുന്ന ആളാണെന്നൊക്കെ ചോദിച്ചാൽ അത് സമൂഹം വിലയിരുത്തട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. നമ്മൾ കണക്കാക്കേണ്ടത് ഇത്രയും മാഷ് സെക്രട്ടറി ആയിട്ട് 2 വർഷം ആകാറായി. മാഷ് ആദ്യ സെക്രട്ടറി ആയ സമയത്ത് ചുമതല ഏറ്റ ശേഷം ഈ ഭാരത് ജോഡോ യാത്ര വന്നപ്പോൾ M സ്വരാജ് അതിനെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അന്ന് മാഷ് പറഞ്ഞു ആ ജാഥയെ പരിഹസിക്കേണ്ട കാര്യമില്ല, ആ ജാഥ നമുക്കെതിരായിട്ട് വരുമ്പോൾ നോക്കിയാൽ മതി എന്ന് മാഷ് പറഞ്ഞു. അത് ഒരൊന്നാമത്തെ മാഷ നടപടി ഇടപെടൽ. രണ്ടാമത്, ഈ പെൻഷൻ പ്രായം കൂട്ടും എന്നൊരു തീരുമാനം സർക്കാർ എടുത്തപ്പോൾ അത് പാർട്ടിയായി ആലോചിച്ചിട്ടല്ല എന്ന് പറയാനുള്ള ആർജവം മാഷ് കാണിച്ചു. പക്ഷെ ആ ഗോവിന്ദൻ മാഷ് പിന്നീട് ആ ഗോവിന്ദൻ മാഷ് നമ്മൾ കണ്ടത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകളൊക്കെ കേട്ട് മിണ്ടാതെ നടക്കുന്ന ഒരു എന്താ പറയാ ഒരു വളരെ ഒരു നിസ്സംഗതയോടെ പെരുമാറുന്ന സെക്രട്ടറിയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ കോടിയേരി ബാലകൃഷ്ണൻ, നമുക്കറിയാം കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ഈ തുടർഭരണം വരുമ്പോൾ അതിനെ മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം. ഈ ഒരു തുടർഭരണത്തിലേക്ക് എത്തുമ്പോൾ ബംഗാൾ നമ്മുടെ മുന്നിൽ ഒരു പാഠമാണ് എന്ന രീതിയിലുള്ള ഈ നയവ്യതിയാനം ഒക്കെ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സംവിധാനം, അത് അത്തരത്തിലൊരു പ്രോഗ്രസ് പരിശോധിക്കപ്പെടണമെന്നൊക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു ഡെഡ് നിശ്ചലമായി പോയി എന്ന ഒരു അവസ്ഥ കൂടി ഇല്ലേ? കാരണം അതാണ് നമ്മൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്, പാർട്ടി സെക്രട്ടറിക്ക് ഒരു പൊതുവേദിയിൽ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് താഴെത്തട്ടിലേക്ക് അണികളെയാണ് ഉദ്ദേശം, അണികളുടെ പേരാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. ഈ പുനർഭരണം ഉണ്ടാകുമ്പോൾ തെറ്റായ പ്രവണതകളിലേക്ക് പോകുന്നു ആ വ്യതിയാനം എന്നതുകൊണ്ട് അദ്ദേഹം എന്തായിരിക്കാം കൂടുതലായി ഉദ്ദേശിച്ചത് അങ്ങനെയെങ്കിൽ? അല്ല, പാർട്ടിയുടെ ബ്രാഞ്ച് തലത്തിലുള്ള നേതാക്കളെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ ഒരുപാട് വന്നിട്ടില്ലേ? അവർ പല കേസുകളിൽ പ്രതിയാവുന്നു, പോലീസ് സ്റ്റേഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, നാട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ഇങ്ങനെ ഒരുപാട് കേസുകൾ വാർത്തകൾ അവർക്കെതിരെ വന്നിട്ടില്ലേ? അപ്പൊ അവരെ മാഷ് ഉദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളും ആലോചിച്ച് നോക്കൂ, ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ച രക്ഷാപ്രവർത്തനമാണെന്ന് പറയുമ്പോൾ അത് ശരിയാണെന്ന് പറയുമ്പോൾ സാധാരണ പാർട്ടി പ്രവർത്തകർ എങ്ങനെ പെരുമാറണം? നമ്മൾ അതാലോചിക്കൂ, DYFA ആളുകൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുമ്പോൾ അതും അവരുടേതല്ലാത്ത ഒരു വേദിയിൽ വെച്ചുകൊണ്ട് DYFA പോലീസുമായി ചെന്ന് മർദ്ദിക്കുമ്പോൾ അരുത് എന്ന് പറയേണ്ട പാർട്ടി സെക്രട്ടറി എന്താണ് ചെയ്തത്? അത് നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം ഞാൻ പറയാം. മാഷ് ഒരു കാര്യം പറഞ്ഞിരുന്നതിനിടയ്ക്ക്, അതായത് മുഖ്യമന്ത്രിയുടെ സംരക്ഷണം മറ്റേ DYFA പ്രവർത്തകർ ഏറ്റെടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഏറ്റെടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ ഒരാളാണ് ഗോവിന്ദൻ മാഷ് ഒരു മാസം ഈ യാത്രക്കിടയിൽ. പക്ഷെ ശ്രദ്ധിക്കപ്പെടാതെ പോയി. പക്ഷെ മാഷെ ഈ DYFA പ്രവർത്തകർ ഏറ്റെടുക്കില്ല എന്ന് മാഷ് പറഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂവിലാണ് പറഞ്ഞത്, ചാനലിന്റെ ഇന്റർവ്യൂവിലാണ് പറഞ്ഞത്. പറഞ്ഞിട്ട് അതിന്റെ പിറ്റേന്ന് തന്നെ DYFA മറ്റേ പോലീസിനൊപ്പം ചേർന്ന് യൂത്ത് കോൺഗ്രസിനെ ആക്രമിക്കുന്ന സ്ഥിതി നമ്മൾ കണ്ടു. അതിനെ മുഖ്യമന്ത്രി അവസാനം വരെ ന്യായീകരിച്ചു. അപ്പൊ പാർട്ടി സെക്രട്ടറി അവിടെ ആരായി? നിങ്ങൾ നോക്കൂ, പ്രതീക്ഷയെ VS അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുള്ള പോരിന്റെ അടിസ്ഥാന കാരണം എന്താണ്? VS സെക്രട്ടറി ആയിരുന്ന കാലവും പിന്നെ VS പ്രതിപക്ഷ നേതാവായിരുന്ന കാലവും പിണറായി സെക്രട്ടറി ആയിരുന്ന കാലവും ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവിടെ ആശയപരമായ ഭിന്നത ഉള്ളെടുത്തപ്പോൾ അവിടെ ചർച്ചയുണ്ടായിരുന്നു, പരസ്പരം അവർ കുറ്റപ്പെടുത്തിയിരുന്നു. അതൊരു ജനാധിപത്യ പാർട്ടിയിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അത് ഇരുമ്പുമറയ്ക്കുള്ളിലാണ്. പക്ഷെ അതിനുശേഷം VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷവും നമ്മൾ അറിഞ്ഞ ഞാൻ കഥകളൊന്നും വിവരിക്കുന്നില്ല. അതിനുശേഷം ഇപ്പൊ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി മുഖ്യമന്ത്രിയായപ്പോൾ അവിടെ ചോദിക്കാൻ ആരുമില്ലാതായി. പാർട്ടി സെക്രട്ടറി ഇല്ല,
പാർട്ടി പാർട്ടി സെക്രട്ടറി എന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു നിസ്സഹായാവസ്ഥ പ്രതീക്ഷ മറന്നോ? തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ ഒരു പരിപാടി റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമപ്രവർത്തകർ വന്നപ്പോഴേ കടക്കുപുറത്തേന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ഞാൻ വിളിച്ചിട്ടാ വന്നതെന്ന് പറഞ്ഞു. അപ്പൊ രൂക്ഷമായൊരു നോട്ടമാണ് മുഖ്യമന്ത്രി നോക്കിയത്. അത് അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഈ അവസാന കാലത്ത് എം പി വാസുദേവൻ നായർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ആ ഇ എം എസിനെ നോക്കി പഠിക്കണമെന്നുള്ളത്. അപ്പോൾ ഗോവിന്ദ മാഷ്ടറും മറ്റുള്ളവരും പറഞ്ഞു ഞങ്ങളെല്ലാം ഉൾക്കൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഉൾക്കൊണ്ടു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് മാഷ്ടർ പറഞ്ഞിട്ടുണ്ടാവുക. പിന്നെ മാഷ്ടർ മനസ്സിലൊരു നീറ്റലുണ്ടാകും, എന്താ സംശയം? പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദ മാഷ്ടർ മനസ്സ് നീറുന്നുണ്ടാകും. കാരണം ഇത് വ്യതിയാനം ഇപ്പൊ ഇല്ല, നയമില്ല. പിന്നല്ലേ വ്യതിയാനം വരുന്നത്? നയമുണ്ടെങ്കിലേ വ്യതിയാനം വരൂ. ഇവിടെ നയമില്ല പാർട്ടിക്ക്. എന്താ നയമില്ലെന്ന് ഞാൻ പറയാൻ കാരണം, പാർട്ടിക്ക് റോളില്ല, ഭരണത്തിന് മാത്രമേ റോളുള്ളൂ. ഭരണത്തിലാണെല്ലാം തീരുമാനിക്കുന്നത്. ശരി, തീർച്ചയായും തീർച്ചയായും വളരെ ഗുരുതരമായ ഒരു പരാമർശങ്ങൾ ശ്രീ ശ്രീകുമാർ ഉന്നയിക്കുമ്പോൾ എന്തായാലും റെജി ലൂക്കോസിന് എന്താണ് മറുപടി എന്ന് നമുക്ക് നോക്കാം. റെജി ലൂക്കോസ് നേരത്തെ ശ്രീകുമാർ പറഞ്ഞതും താങ്കൾ കേട്ട് കാണും. ഈ സൂര്യശോഭ പോലെ സംസ്ഥാന മുഖ്യമന്ത്രിയെ കണ്ട ആളാണ് സംസ്ഥാനത്തെ പാർട്ടി നയിക്കുന്നത്. നേരത്തെ തന്നെ പല വിവാദ വിഷയങ്ങളും സർക്കാരുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുമ്പോൾ കുരമ്പ് പോലെ തറയ്ക്കുന്ന ആരോപണങ്ങൾ പൊതുസമൂഹത്തിൽ നിന്നൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ നന്നായി അടിമുടി അതിനെ പ്രതിരോധിക്കുന്ന പാർട്ടി സെക്രട്ടറി. നമുക്കറിയാം പാർട്ടിക്കൊരു മോണിറ്ററിംഗ് എപ്പോഴും സർക്കാരിന് മേൽ ഉണ്ടായിരുന്നു. ഈ സർക്കാർ സംവിധാനങ്ങളോ മുഖ്യമന്ത്രിയോ ഭരണാധികാരിയോ പാർട്ടിക്ക് മേൽ വളരാൻ പാടില്ല എന്ന ഒരു നയം അത് കൃത്യമായി പരിപാലിച്ചു വന്നപ്പോൾ ഗോവിന്ദൻ മാഷിൻ്റെ ഈ തിരുത്തൽ പ്രക്രിയയും അതിനുള്ള ആഹ്വാനവും അതിലൊരു നൈതിക പ്രശ്നമുണ്ടോ, ആത്മാർത്ഥതയുടെ പ്രശ്നമുണ്ടോ ശ്രീ റെജി ലൂക്കോസ്? തോന്നലാണ് പ്രതീക്ഷ. കാരണം വെച്ചാൽ കാലങ്ങളായിട്ട് തന്നെ സി പി എം വിരോധികൾ ചേഞ്ച് നടക്കുന്നതാണ്. സി പി എമ്മിന് സംസ്ഥാന സെക്രട്ടറിയും ഭരണത്തിലിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയോ അല്ലെ സർക്കാരിന് തമ്മിൽ എന്തെങ്കിലും ഭിന്നതയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഗോവിന്ദ മാഷിന്റെ പ്രസംഗത്തിലും പ്രസംഗത്തിൽ എവിടെയാണ് ഇങ്ങനെ ചിന്തിച്ചിട്ടുള്ളത്? ഗോവിന്ദ മാഷ് പറഞ്ഞ ആദ്യം പറഞ്ഞത് ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണനാണ്. തുടർഭരണം കിട്ടിയ ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു സഹാക്കൾ ജാഗ്രതയോടെ ഇരിക്കണം, സഹാക്കളുടെ ജാഗ്രത 100% പാലിക്കപ്പെടണം പറഞ്ഞു അദ്ദേഹമാണ്. അത് സ്വാഭാവികമായിട്ട് പാർട്ടി സെക്രട്ടറി പറയേണ്ടതാണ്. പാർട്ടി സഹാക്കന്മാർ വ്യതിചലിക്കാൻ പാടില്ല, ഞാനാണ് പാർട്ടി എന്നുള്ള ചിന്ത പാടില്ല. അത് ഗോവിന്ദ മാഷ് അടിവരയിട്ട് പറഞ്ഞു. ഇവിടെ എവിടെയാണ് സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും തമ്മിൽ ഭിന്നിപ്പുള്ളത്? അതൊക്കെ ഈ കോൺഗ്രസ്സുകാരുടെ വ്യാമോഹമായി. ഇവിടുത്തെ ഭിന്നിപ്പില്ലായ്മയുടെ പ്രശ്നമല്ല ഉന്നയിച്ചത് രജി ലൂക്കോസ്. അതായത് എത്രയോ ഉദാഹരണങ്ങൾ നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് പാർട്ടിക്ക് ഒരു അർത്ഥത്തിൽ അത് ബാധ്യതയില്ല അതിൽ പ്രതികരിക്കാൻ. പക്ഷേ പാർട്ടി അത് ആ ഫോറത്തിൽ ചർച്ച ചെയ്യുന്നു, ആലോചിക്കുന്നു, പ്രതികരിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളിലും പാർട്ടിക്ക് അല്ലെങ്കിൽ നിലപാടെടുക്കാവുന്ന ഘടകങ്ങളിൽ പോലും സർക്കാരുമായി ബന്ധപ്പെട്ടോ അല്ലാണ്ടോ ഒക്കെ വരുന്ന കാര്യങ്ങളിൽ ഒരു തിരുത്തൽ ചാലക ശക്തിയായി മാറുന്നില്ല എന്നാണ് നേരത്തെ ശ്രീകുമാർ വിമർശിച്ചത്. ഇല്ല, അങ്ങനെ തിരുത്തേണ്ട കാര്യങ്ങളുള്ള ഉണ്ടെങ്കിൽ പാർട്ടി തിരുത്തിയിരിക്കും. അത് ആരും തർക്കമില്ല. ഇപ്പോഴത്തെ സർക്കാരിനെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു തിരുത്തലിലേക്ക് പോകേണ്ട ഒരു ഘട്ടത്തിലൂടെ ഈ സർക്കാർ കടന്നുപോയിട്ടില്ല. എത്രയോ ജനസേവപരമായ പ്രവർത്തനങ്ങളിലൂടെയാണ് പാർട്ടി സർക്കാർ കടന്നു പോകുന്നത്. ഒരു നേരത്തെ പറഞ്ഞ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അതല്പം കടന്നുപോയില്ലേ ലൂക്കോസ്? ഒന്നുമേ ഒരു തിരുത്തലിന്റെയും ആവശ്യമില്ല, എല്ലാം പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു കടന്നു പറച്ചിലല്ലേ ഇത്? അല്ല, അങ്ങനെ കടന്നു പറച്ചില്ല. കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഞാൻ പ്രതീക്ഷയോട് വേറെ കാര്യം ചോദിക്കും. 2021 മുമ്പ് ഇവിടുത്തെ ചില മാധ്യമങ്ങൾ പ്രതിപക്ഷങ്ങളെ കൊട്ടിക്കൊട്ടിച്ച ആരോപണങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികളെ ക്ഷണിച്ചു വരുത്തി, കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ കേന്ദ്ര സർക്കാരിന്റെ വിഴുങ്ങാത്ത രീതിയിലുള്ള ആരോപണങ്ങളും അവരുടെ അന്വേഷണങ്ങളും മുന്നോട്ട് പോയപ്പോൾ ഇവിടെ എല്ലാവരും പിന്നെ പ്രൊജൂഡീസ് ആയിട്ട് പ്രഖ്യാപിച്ചില്ലേ അടുത്ത തവണ 50 സീറ്റിന് താഴെട്ടായിരിക്കും സി പി എം എന്നുള്ളവരും എൽ ഡി എഫ് എന്നുള്ളവരും. പക്ഷെ ജനങ്ങൾ എന്താണ് കൊടുത്ത മറുപടി? 91-ൽ 98 അത് വർദ്ധിപ്പിച്ചു കൊടുക്കുകയല്ലേ. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ഈ സർക്കാരിനെ താല്പര്യമുണ്ട്, ആ പ്രവർത്തനങ്ങളോട് താല്പര്യമുണ്ട്. ജനങ്ങളെ ജനങ്ങളാൽ വെറുക്കപ്പെട്ടു കൊടുത്ത പ്രതിപക്ഷമാണ്. എന്താ സംശയ കാര്യത്തിൽ? അങ്ങനെയെങ്കിൽ എന്ത് വ്യത്യാസമാണ് ശ്രീ റെജി ലൂക്കോസ് നരേന്ദ്രമോദിയുമായിട്ടുള്ളത്? നരേന്ദ്രമോദി എന്ന ഏകാധിപത്യ പ്രവണതയ്ക്കൂടെ ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ആ ഒരു പ്രതിരൂപമായിട്ടുള്ള ഒരാള് ഈ നമ്മൾ ചെയ്യുന്നതെല്ലാ തരത്തിലും ഫെഡറലിസ്റ്റ് ധ്വംസനം നടത്തുന്നു, ഏകാധിപത്യ പ്രവണതയിലേക്ക് പോകുന്നു, ഈ ജനാധിപത്യ മഹിമയെ തല്ലിക്കെടുത്തുന്നു, അങ്ങനെ ഒരു എല്ലാ തരത്തിലുമുള്ള മോഡിക്കും ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിന്റെ അങ്ങേ തെരഞ്ഞെടുപ്പിലും ഇതാ ഈ തെരഞ്ഞെടുപ്പിലും ഒരു ആക്കം കൂട്ടുന്നുണ്ടെങ്കിൽ അതിനെ മാത്രത്തിൽ വ്യാഖ്യാനിക്കാവുന്നല്ലേ ശ്രീ റെജി ലൂക്കോസ്? നമുക്ക് അത് മാത്രമാണ് ഒരു തിരഞ്ഞെടുപ്പ് ഫലമാണ് ഒരു 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 മോണിറ്ററിംഗ് ഒരു പ്രക്രിയ അല്ല. തെരഞ്ഞെടുപ്പ് ഫലം മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ആത്യന്തികമായിട്ട് ജനങ്ങൾക്ക് വിധി എഴുതാനുള്ള ഒരു പിന്നെ ഒരു അവസരമാണ്. അവര് വിനിയോഗിച്ചത് മാത്രമല്ല, നമ്മൾ കൃത്യമായി അഡ്രസ് ചെയ്യാതിരിക്കാൻ. ആത്യന്തികമായിട്ട് ജനങ്ങളുടെ വിധിയല്ലേ ഏറ്റവും വലിയ വിധി എന്ന് പറയുന്നത്? ഇന്നലത്തെ ഒരു അനുഭവം
പ്രതീക്ഷ മറന്നുപോകണ്ട, ഞാൻ അങ്ങോട്ട് ആവർത്തിക്കാം. ഇന്ത്യയിൽ എത്രയോ പ്രതിപക്ഷ പിന്നെ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്, ദക്ഷിണേന്ത്യ മൊത്തം തന്നെ പ്രതിപക്ഷ കക്ഷികളുടേതാണ്, ഹിമാചൽ പ്രദേശുണ്ട്, അങ്ങനെ എവിടെ എല്ലാം ഉണ്ട്, അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ് ഉണ്ട്. ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്ക് വാ തുറക്കാനായിട്ടുള്ള തന്റെ ഉണ്ടായോ? ഇന്നലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്നലെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അദ്ദേഹം വീഡിയോയിലൂടെ വന്നു, ഒരു മതത്തിന്റെ ചടങ്ങിൽ പങ്കെടുത്ത് ആ വ്യക്തിത്വമല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഒരു മതത്തിന് വേണ്ടി മാത്രം ഒരു സർക്കാർ സംവിധാനത്തെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ തന്റെ അടുത്തോടുകൂടി ഈ രാജ്യത്തിന്റെ മതേതരത്തിനെ സംരക്ഷിക്കുന്ന രീതിയിൽ ചങ്കൂറ്റത്തോടെ ഈ രാജ്യത്തെ അഭിസംബോധന, ഏക മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി അല്ലേ, അതേസമയം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി. ശ്രീകുമാർ, ശ്രീകുമാർ, റെജി ലൂക്കോസിന്റെ വാചകങ്ങൾ കേട്ട് കാണും, അതിന് മറുപടി. അല്ല, റെജി ലൂക്കോസ് ഒരു പാർട്ടി പ്രവർത്തകനാണ് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അത്തരക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനാണെന്ന് അദ്ദേഹം പറഞ്ഞാൽ പിന്നെ അതിൽ വേറെ ഉത്തരവൊന്നുമില്ല. പക്ഷേ നമ്മളിത് ആലോചിച്ച് നോക്കൂ, എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേസിലെ ആരോപണ വിധേയമായി നിൽക്കുന്നത് ആരാണ്? കഴിഞ്ഞ ദിവസം മനുഷ്യച്ചങ്ങനയിൽ കണ്ണിയായത് ആരാണ്? അതിനെക്കുറിച്ച് മാതൃഭൂമിയിൽ ഒരു കാർട്ടൂൺ വന്നപ്പോൾ ആ കാർട്ടൂണിസ്റ്റിന്റെ പടം വെച്ചുകൊണ്ടാണെന്ന് പാർട്ടി പത്രം വാർത്ത കൊടുത്തത്, അത് ഒരു വേറൊരു കവിയുടെ ഒരാക്ഷേപവുമായി ബന്ധപ്പെടുത്തിയിട്ട്. അപ്പൊ ഇവർ അതുപോലും അംഗീകരിക്കുന്നില്ല, അസഹിഷ്ണുത. ഇത് ഗോവിന്ദൻ മാഷ് ഇന്നലെ മിനിങ്ങാന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ കാര്യം ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞതേ ഉള്ളൂ, വിഭാഗീയതയാണ് ഒരു പാർട്ടിയെ എപ്പോഴും നന്നാക്കുന്നത്. ജി സുധാകരൻ അതുകൊണ്ടാണ് ഇപ്പൊ ജി സുധാകരൻ പറയുന്നത് ശ്രദ്ധിക്കപ്പെടുന്നത്, അതുകൊണ്ടാണ് കോൺഗ്രസിൽ ഗ്രൂപ്പിസമാണ് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നത് പറയുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ വിഭാഗീയതയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഒരു പരിധി വരെ നേർവഴിക്ക് നയിക്കുന്നത്. വിഭാഗീയത ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പാർട്ടിയെ കൊണ്ടു നടക്കുന്ന ഒരാൾ ഏകാധിപതിയാകുന്നു എന്നുള്ളതാണ്. ഏകാധിപതിയാകുമ്പോൾ അവിടെ വിമർശനം കേൾക്കില്ല, അവിടെ തെറ്റിരുത്തലുണ്ടാവില്ല, അപ്പോൾ അവിടെ പാർട്ടി സെക്രട്ടറി വെറൊരു ഉപകരണമായി മാത്രം മാറുന്നു, യോഗം വിളിക്കാനുള്ള ഒരാളായി മാത്രം മാറുന്നു, പാർട്ടി തീരുമാനങ്ങൾ പ്രഖ്യാപിക്കാനുള്ള ആളായി മാത്രം മാറുന്നു. തിരുത്താനുള്ള ഒരു ആർജവം ഗോവിന്ദൻ മാഷ് കാണിക്കുകയാണെങ്കിൽ അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അത് ഉന്നയിക്കണം, എന്നിട്ട് അവിടെ തിരുത്താൻ ആവശ്യപ്പെടണം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, കാരണം ഇ പി ജയരാജനും പി ജയരാജനും എം വി ജയരാജനും ഒക്കെ തമ്മിലുള്ള തർക്കത്തിലും ഇപ്പോൾ ജി സുധാകരൻ എല്ലാ ദിവസവും വളരെ സ്വതന്ത്രനായിട്ടാണ് പറയുന്നത്. അദ്ദേഹം പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തപ്പെട്ടെങ്കിൽ അദ്ദേഹം സി പി എമ്മിൻ്റെ സമന്വയ നേതാവല്ലേ, അത് ഈ പാർട്ടിയിലല്ലേ നടക്കുന്നത്? അപ്പൊ ഈ ഒരാളെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോഴാണല്ലോ സഹി കെട്ടിട്ടല്ലേ എം ടി വാസുദേവൻ രംഗത്ത് വന്നത്. അത് ഇവരെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ എൻ്റെ അർത്ഥം ഞങ്ങൾ നന്നാവില്ല എന്ന് തന്നെയാണ്. ഗോവിന്ദൻ മാഷ് പറഞ്ഞത് മാധ്യമങ്ങൾക്ക് വേണ്ടിയാണെന്ന് മാത്രം നമുക്ക് ധരിക്കേണ്ടി വരും അത്ര ഒരു ഘട്ടത്തിൽ. ശരി, വളരെ നന്ദി ശ്രീ എൻ ശ്രീകുമാർ. ഒപ്പം റെജി ലൂക്കോസ് പ്രതികരിച്ചതിന്, എം പി ഗോവിന്ദൻ മാഷിന്റെ ആ ജാഗ്രത ഓർമ്മപ്പെടുത്തൽ അതിലെ മുൻനിർത്തിയുള്ള ചർച്ചയിലായിരുന്നു പ്രതികരണങ്ങൾ.